प्रोहिबिटेड असाइनमेंट्स और रिस्ट्रिक्टेड असाइनमेंट्स असाइनमेंट प्रॉब्लम और कैटगरी प्रोहिबिटेड असाइनमेंट्स अलग रिस्ट्रिक्टेड असाइनमेंट्स अब प्रोहिबिटेड असाइनमेंट्स नमुक टेबि चल सकते रिस्ट्रिक्शन्स अवे असाइनमेंट्स वरा पा अब ईर क्वस्टन इवे नमुक ना मशीनस फाइव वेकेंट प्लेसेस ए बी सी डी ई पर स्पेसेस मशीन्स एम वण एम टू एम थ्री एम फोर अलोकेशन को मशीन्स अब ई मशीनसें ई स्पेसेस अलोकेट बट वी हैव सम रिस्ट्रिक्शन्स दैट मशीन टू शुड नॉट बी प्लेस्ड एट लोकेशन सी एंड मशीन थ्री शुड नॉट बी प्लेस्ड एट लोकेशन ए इधर रिस्ट्रिक्शन अब नम्म फुल असाइनमेंट चेयदु कहियुम्पो ई पर्ञ्ञेक्कुन्न സ്ഥലങ്ങളിൽ എം ടു എം ത്രീ വരാൻ പാടില്ല അപ്പോൾ ആ റെസ്ട്രിക്ഷനോട് കൂടി വേണം അസൈൻമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ പ്രൊഹിബിറ്റഡ് അസൈൻമെൻറ്റ്സിൻ്റെ അകത്ത് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻഫിനിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പം നമ്മൾ ഒരിക്കലും അസൈൻമെൻറ്റ് കൊടുക്കാൻ പാടില്ല എന്നുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഇൻഫിനിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ഹംഗേറിയൻ മെത്തേഡ് വഴി അസൈൻമെൻറ്റ് ചെയ്യും അതാണ് പ്രൊഹിബിറ്റഡ് അസൈൻമെൻറ്റ്സിനെ സോൾവ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ടേബിൾ എടുത്ത് ആ ടേബിളിനെ ഹംഗേറിയൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഹിയർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ നോട്ട് ഈക്വൽ വി ഹാവ് എ ലെസ്സർ നമ്പർ ഓഫ് റോസ് വെൻ കമ്പയർഡ് ടു ദ കോളംസ് അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് അസൈൻമെൻ്റ് ആണ് വരുന്നത് അപ്പോൾ അൺബാലൻസ്ഡ് അസൈൻമെൻ്റ് ആണെങ്കിൽ ഡമ്മി റോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ഡമ്മി റോയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം ബാലൻസ്ഡ് ആവും അങ്ങനെ ഡമ്മി റോയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള പ്ലേസസിലെല്ലാം ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ടേബിളാണിത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടേബിൾ കിട്ടിയാൽ ഇപ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളിടത്ത് ഇൻഫിനിറ്റി കൊടുത്തു ഇൻഫിനിറ്റി ആണ് ഏറ്റവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ അപ്പോൾ എങ്ങനെ ആയാലും നമ്മൾ അസൈൻമെൻറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ അസൈൻമെൻറ്റ്സ് വരത്തില്ല അതിനാണ് ആ റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലത്ത് ഇൻഫിനിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഹംഗേറിയൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം റോ റിഡക്ഷൻസ് ചെയ്യണം പിന്നെ കോളം റിഡക്ഷൻസ് അപ്പോൾ റോ റിഡക്ഷൻസ് ചെയ്യാം അപ്പോൾ റോ റിഡക്ഷൻസും കോളം റിഡക്ഷൻസും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ടേബിളാണ് ഈ കിട്ടുന്നത് അപ്പോൾ റോ റിഡക്ഷൻസും കോളം റിഡക്ഷനും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് റോയും കോളം എടുത്താലും വി വിൽ ഹാവ് എ സീറോ ഇൻ ദാറ്റ് അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വി കൺസിഡർ സിംഗിൾ സീറോ റോസ് അപ്പോൾ സിംഗിൾ സീറോ ഉള്ള റോസ് നോക്കി അതിന് അസൈൻമെൻറ്റ്സ് കൊടുക്കുക അതിൽ വരുന്ന ബാക്കി സീറോസ് കട്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് റോ എടുക്കുമ്പോൾ അവിടെ സിംഗിൾ സീറോ ആണ് അവിടെ അസൈൻമെൻറ്റ് കൊടുത്തു അവിടെ അസൈൻമെൻറ്റ് കൊടുത്ത് അതിൽ വരുന്ന വേറെ സീറോ കട്ട് ചെയ്യണം ഇനി അടുത്ത റോ എടുക്കുമ്പോൾ വി ഹാവ് ടു സീറോസ് അപ്പോൾ അത് കളയാം അടുത്ത തേർഡ് റോ എടുക്കുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ സീറോ കിട്ടി അതിന് നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്തു അപ്പോൾ ബാക്കി സീറോസ് സ്ട്രൈക്ക് ചെയ്തു ഇനി ഫോർത്ത് റോ എടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ സിംഗിൾ സീറോ ആണ് അസൈൻമെൻറ്റ് കൊടുത്തു വേറെ സീറോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം ലാസ്റ്റ് റോയിലെത്തുമ്പോൾ അവിടെ രണ്ട് സീറോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഇനി കോളം വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് കോളം ഓൾറെഡി അസൈൻ സെക്കൻഡ് കോളം വേറെ ടു സീറോസ് അപ്പോൾ അതിൻ്റെ സ്കിപ്പ് ചെയ്ത് തേർഡ് കോളം എത്തുമ്പോൾ നമുക്കിവിടെ സിംഗിൾ സീറോ ആണ് അപ്പോൾ ആ സീറോനെ നമ്മൾ അസൈൻ ചെയ്തു വേറെ ഉണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്തു ഇനി ഇവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാം അസൈൻഡ് ആണ് എഗെയിൻ റോ വൈസ് ചെക്ക് ചെയ്യുക സിംഗിൾ സീറോ ഉണ്ടോ ഫസ്റ്റ് റോ അസൈൻ സെക്കൻഡ് റോ എത്തുമ്പോൾ അവിടെ നമുക്കൊരു സിംഗിൾ സീറോ കിടക്കുന്നു അതിനെ അസൈൻ ചെയ്തു ഇനിയിപ്പോൾ നോക്കിക്കേ എല്ലാ റോയിലും കോളത്തിലും ഓരോ അസൈൻമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താ എം വൺ ഇസ് അസൈൻ ടു ലൊക്കേഷൻ എ എം ടു ടു ബി എം ത്രീ ടു ഇ എം ഫോർ ടു ഡി എം ഫൈവ് ടു സി അപ്പോൾ എം ഫൈവ് നമ്മൾ ഡമ്മിയിലെ ആയ ഡമ്മി റോ ആയതുകൊണ്ട് അത് നമുക്കൊന്ന് കളഞ്ഞേക്കാം നമ്മൾ സൊല്യൂഷൻ എന്താ കിട്ടുക ഇതാണ് നമ്മൾ സൊല്യൂഷൻ കിട്ടുക എന്നിട്ട് എൻ്റെ കോസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയേക്കുന്ന സൊല്യൂഷൻ എം വൺ ഇസ് അസൈൻ ടു എ എം ടു ടു ബി എം ത്രീ ടു ഇ എം ഫോർ ടു ഡി ഈ അസൈൻമെൻറ്റ്സിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് വാല്യൂസ് എടുത്ത് വേണം ഇവിടെ ആഡ് ചെയ്യാൻ അപ്പോൾ കോസ്റ്റ് വാല്യൂ 32 കിട്ടും